നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ഒക്കെ ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ ഒരാളുടെ പ്രതികരണം നോക്കിയിരുന്നു അത് മറ്റാരുമല്ല സോഷ്യൽ മീഡിയയൊക്കെ അസ്ത്രം ഗഭൂർ എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന ഫസൽ ഗഭൂർ ഈ ഫസൽ ഗപൂർ എം ഇ എസിൻ്റെ ഡയറക്ടറൊക്കെയാണ് അദ്ദേഹം മുൻപ് കേരളത്തിൽ എന്ത് സംഭവങ്ങൾ നടന്നാലും അല്ലെങ്കിൽ വിവാദമാവുന്നതോ അല്ലാത്തതോ സംസാര വിഷയമാവുന്ന എന്ത് സംഗതികൾ നടന്നാലും ചാനലിൽ വന്നിരുന്ന് മതേതര മുഖം മൂടിയൊക്കെ അണിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള നിലപാടുകൾ അഭിപ്രായങ്ങൾ ഒക്കെ പറയുമായിരുന്നു പക്ഷേ ഒരിടക്കാലം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ മുഖം മൂടിയൊക്കെ അഴിഞ്ഞുപോയി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പൊളിച്ച് ദൂരെ കളഞ്ഞു എന്ന് പറയാം വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വേദിയിൽ അത് കേരളത്തിൽ വെച്ചുള്ള തമിഴ്നാട്ടിൽ വെച്ചുള്ള ഒരു വേദിയിൽ അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് ഈ ഫസൽ ഗഫൂർ എന്ന നീലക്കുറുക്കൻ്റെ ച അല്ലെങ്കിൽ ആ കള്ളം വെളിയിലായത് ചായം വെളിയിലായത് എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം പഴയ പോലെ ചാനലിലൊന്നും വന്നിരിക്കാറില്ല വന്നിരുന്നാൽ തന്നെ വലിയ തള്ളിമറിക്കലൊന്നുമില്ലായിരുന്നു അപ്പോഴതാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനം വരുന്നു അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു പ്രതികരണമാണ് ഫസൽ ഗഫൂർ ഇതിനെപ്പറ്റി എന്തു പറയും പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഫസൽ കപൂർ യാതൊരു പ്രതികരണവും നടത്തിയില്ല അദ്ദേഹം എവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല ഒരു ചാനലിലും അദ്ദേഹം വന്നില്ല സോഷ്യൽ മീഡിയയിൽ പോലും അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ലായിരുന്നു അങ്ങനെ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകൾ ചോദിച്ചു തുടങ്ങി ഫസൽ ഗപൂറിനെയും എൻ ഐ എ പിടിച്ചുകൊണ്ട് പോയോ അതോ ഇനി ഭയന്ന് ഫസൽ ഗപൂർ ഒളിവിലാണോ എന്നും ഈ ഫസൽ ഗപൂർ ഒറ്റയ്ക്കല്ല കേട്ടോ സുനിൽ സുനിൽപ്പികളേട ഉണ്ട് അങ്ങനെ വേറെ ചിലരൊക്കെയുണ്ട് ഈ ഇസ്ലാമിസ്റ്റുകളോട് ഐക്യപ്പെടണം എന്ന് പറഞ്ഞ നടന്നിരുന്ന പലരെയും ഈ റെയ്ഡിന് ശേഷം അല്ലെങ്കിൽ നിരോധനത്തിന് ശേഷം കാണുവാനില്ലായിരുന്നു ഒരു അഭിപ്രായവും പറയുന്നില്ലായിരുന്നു അങ്ങനെ ഈ ഫസൽ ഗഫൂർ എവിടെ 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 എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒടുവിൽ ദ ഫസൽ ഗഫൂറിനെ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈ കാണുന്ന ചിത്രം മലയാളത്തിൽ മലയാളത്തിലെ ഒരു മുഖ്യധാര ചാനലിൽ തന്നെ നമ്മൾ കണ്ടതാണ് നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃത മൃതദേഹം തലശ്ശേരിയിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാണാതായി അല്ലെങ്കിൽ ഒളിവിലാണ് എന്ന് സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞു കൊണ്ടിരുന്ന ഫസൽ ഗപൂർ എന്ന വ്യക്തി ഭൗതിക ശരീരം അതായത് കോടിയേരിയുടെ ഭൗതിക ശരീരം കാണാനാണെന്ന് തോന്നുന്നു താവാന്നു നിൽക്കുന്നു എന്തായാലും ഫസൽ ഗപൂറിനെ എന്നെയും ഒന്നും കൊണ്ടുപോയിട്ടില്ല അദ്ദേഹം കുറച്ച് നാളൊന്ന് നിശബ്ദനായിട്ട് നിന്നാണ് ഇപ്പോൾ എന്തായാലും ഫസൽ ഗപൂറിനെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വലിയ ആശ്വാസത്തിലാണ് സോഷ്യൽ മീഡിയ ഫസൽ ഗപൂറിനെ ഒടുവിൽ കണ്ടെത്തി അസ്ത്രങ്ങളൊക്കെ കയ്യിലുണ്ടോ അതോ എവിടെയെങ്കിലും പാത്തു വെച്ചിരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ മാത്രം ബാക്കി അതാണിപ്പോൾ സോഷ്യൽ മീഡിയ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വ ന്യൂസ്